അൽഹംദുലില്ലാഹ് റബ്ബിൽ അർളി വറബ്ബിസ് സമാ ഖലഖ ആദമ വഅല്ലമഹുൽ അസ്മാ വഅസ്ജദ ലഹു മലായികതഹ് വഅസ്കനഹുൽ ജന്നത ദാറൽ ബഖാ വഹദ്ദറഹു മിനശ്ശൈത്താനി അലദ്ദൽ അഅദാ ثم انفذ فيه ما سبق به القضاء فاهبطه الى دار الابتلاء نحمده تبارك وتعالى على النعماء والسراء ونستعينه على البأساء والضراء ونعوذ بنور وجهه الكريم من جهد البلاء ودرك الشقاء وعضال الاعداء وشماتة الاعداء واشهد ان لا اله الا الله وحده ليس له انداد ولا اشباه ولا شركاء واشهد ان سيدنا محمدا خاتم الرسل والانبياء والامام المجاهدين والتقياء والشهيد يوم القيامه على الشهداء اللهم صل وسلم وبارك عليه وعلى اله وصحبه الاجلاء وعلى السائرين على دربه والداعين بدعوته الى يوم اللقاء اما بعد فان اصدق الحديث كتاب الله واحسن الهدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم وَإِن تُطِعْ أَكْثَرَ مَن فِي الْأَرْضِ يُضِلُّوكَ عَن سَبِيلِ اللَّهِ إِن يَتَّبِعُونَ إِلَّا الظَّنَّ وَإِنْ هُمْ إِلَّا يَخْرُصُونَ إِنَّ رَبَّكَ هُوَ أَعْلَمُ مَن يَضِلُّ عَن سَبِيلِهِ وَهُوَ أَعْلَمُ بِالْمُهْتَدِينَ اتَّقُوا اللَّهَ عِبَادَ اللَّهِ ഉസീഖും വ ഇയായ ഔവലം ബിത്തഖ്വല്ലാ. സ്നേഹമുള്ള വിശ്വാസി വിശ്വാസിനികളെ, റബ്ബുൽ ആലമീനായ അള്ളാഹുവെ ഭയപ്പെട്ട് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾക്ക് കീഴടുങ്ങി പരമാവധി മരണം വരെയും മുത്തഖികളായി ജീവിക്കാൻ ശ്രമിക്കണേയെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. ഒരു മനുഷ്യൻ്റെ ഈമാനിൻ്റെ ഉന്നതമായ അവസ്ഥകളിൽ പെട്ടതാണ് സദ്വിചാരം അഥവാ നല്ല വിചാരം വെച്ചു പുലർത്തുക എന്നത്. ഒരു വ്യക്തിയുടെ ഇബാദത്തുകളിൽ ഏറ്റവും ഉദാത്തമായത് അവൻ്റെ സൽവിചാരമാകുന്നു എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമതായി നമ്മെ സൃഷ്ടിച്ച റബ്ബുൽ ആലമീനായ അള്ളാഹുവെ പറ്റി നമുക്ക് ശരിയായ നല്ല വിചാരമുണ്ടാകണം. രണ്ടാമതായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് നല്ല വിചാരം നമ്മൾ വെച്ചു പുലർത്തണം. തിന്മയുടെ ഭാഗത്തേക്കാൾ നന്മയുടെ ഭാഗത്തിന് പ്രാമുഖ്യം കൽപ്പിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ എന്തിനെക്കുറിച്ചൊരു നല്ല ചിന്ത കടന്നു വരുന്നത്. അതൊരു ശീലമായി മാറ്റണമെന്നാണ് പണ്ഡിതന്മാർ നമ്മോട് ആവശ്യപ്പെടുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗനീമത്ത് സ്വത്ത് ഭാഗം വെക്കുമ്പോൾ കൂട്ടത്തിൽ ഒരാൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, യാ റസൂലല്ലാ എഴുതിൽ, നബിയെ താങ്കൾ നീതി കാണിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച മനുഷ്യനോട് ചോദിച്ചത്, വൈലഖ് വമൻ യഅദിൽ ഇദാ ലം അഅദിൽ, നിനക്ക് നാശം, ഞാൻ നീതി കാണിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് നീതി കാണിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അയാൾ അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചതെന്താ? അയാളുടെ മനസ്സിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള സൽവിചാരം ഇല്ലാത്തത് കൊണ്ടാണ്. സത്യവിശ്വാസികളെ അള്ളാഹു സഹായിക്കും, ഒടുവിൽ അവർക്കാണ് വിജയം, പേർഷ്യയും റോമയും മുസ്ലിങ്ങൾ ജയിച്ചടക്കുന്ന കാലം വിദൂരമല്ല എന്നൊക്കെ സത്യവിശ്വാസികളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്ബോധനം നടത്തി വാളു പറഞ്ഞ് അവരെ ബോധവാന്മാരാക്കിയിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാഗ്ദാനങ്ങൾ നമ്മെ വഞ്ചിക്കുവാൻ വേണ്ടി മാത്രമാണുള്ളതെന്നും അതിലൊന്നും യാഥാർത്ഥ്യമില്ലെന്നും അഹ്സാബ് ഖന്ദഖ് യുദ്ധവേളയിൽ മുനാഫിക്കുകൾ പറഞ്ഞു പ്രചരിപ്പിച്ചപ്പോൾ ഹൃദയ ദൗർബല്യമാകുന്ന രോഗം പിടിപെട്ടവർ അത് ഏറ്റുപറഞ്ഞു. വിശുദ്ധ ഖുർആൻ അതിനെപ്പറ്റി നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വൈദ്യഖൂലുൽ മുനാഫിഖൂൻ, കപടന്മാർ പറഞ്ഞ സന്ദർഭം, വല്ലദീന ഫീ ഖുലൂബിഹിം മറദ്, ഹൃദയത്തിൽ രോഗമുള്ള ആളുകളും അവർ പറഞ്ഞത്, മാ വഅദനല്ലാഹു വറസൂലുഹു ഇല്ലാ ഗുറൂറ, അല്ലാഹു റസൂലും നമ്മോട് വാഗ്ദാനം ചെയ്തത് വെറും വഞ്ചന മാത്രമാണ്, വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ്. അവരിൽ നിന്നും അത്തരം സംസാരമുണ്ടായതിൻ്റെ കാരണം
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവരുടെ മനസ്സിൽ നല്ല വിചാരം ഉണ്ടാകാത്തത് കൊണ്ടാണ്. നിങ്ങൾ നോക്കണം, റസൂലിനൊപ്പം നമസ്കരിച്ച് നോമ്പ് നോറ്റ് ഹജ്ജ് ചെയ്ത് സൽക്കർമ്മങ്ങളിലെല്ലാം പങ്കെടുത്തിട്ടും മുനാഫികൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള സൽവിചാരം ഉണ്ടായില്ല. എന്നാൽ അവിടുത്തെ ജീവിതത്തിൽ എപ്പോഴും ചേർത്ത് നിർത്തിയ സ്വഹാബത്തിന് അവിടുത്തെ ജീവിതത്തെപ്പറ്റി ഒരു നിമിഷത്തെപ്പറ്റി പോലും സ്വഹാബാക്കൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരു മോശമായ വിചാരം ഉണ്ടായില്ല. പക്ഷേ ഇന്ന് കഥയറിയാതെ ആട്ടം കാണുന്ന ഇസ്ലാം വിമർശകർ നമ്മുടെ കരളിൻ്റെ കരളായ മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്റ്റേജിലും പേജിലും ഒക്കെ പരിഹസിക്കുമ്പോൾ, തെറിവിളിപ്പിക്കുമ്പോൾ, തെറ്റുധരിപ്പിക്കുമ്പോൾ, മോശമായി ചിത്രീകരിക്കുമ്പോൾ നമ്മുടെ റസൂലിനെ കുറിച്ചുള്ള നമ്മുടെ വിചാരം എന്താണ്? ആ റസൂലിനെ കുറിച്ചുള്ള സത്വിചാരം ഇപ്പോഴും നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് ഗൗരവമായി നമ്മൾ ആലോചിക്കണം അല്ലേ? എപ്പോഴെങ്കിലും റസൂൽ എന്തിനാ ആ 6 വയസ്സുകാരി ആയിഷയെ കെട്ടാൻ പോയത്? അത് കെട്ടിയതുകൊണ്ടല്ലേ നമ്മളൊക്കെ ഇങ്ങനെ ഒരു പ്രതിരോധ നിലയിലേക്ക് മാറേണ്ടി വന്നതും അന്യമനസ്ഥർക്കിടയിൽ നമ്മൾ പരിഹാസപാത്രമാവേണ്ടി വന്നതും എന്നൊക്കെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നു പോയാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി നമുക്കൊരു ചിന്ത വന്നു പോയാൽ അതുവഴി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള വിശ്വാസത്തിൽ നമ്മുടെ വിശ്വാസത്തിന് കാര്യമായി എന്തോ തകരാറ് സംഭവിച്ചുവെന്നും അങ്ങനെ നമ്മൾ ഇസ്ലാമിൽ നിന്നു കാഫിറായി പോകുമെന്ന ഗൗരവമായ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം. യാ അയ്യുഹല്ലദീന ആമനു ലാ തകൂനു കല്ലദീന ആദൌ മൂസ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് തെറ്റായ വിചാരം ഉണ്ടാകുക എന്നത് അവിടുത്തെ ദ്രോഹിക്കുന്നതിന് തുല്യമാണ്. വിശ്വാസികളെ ഉത്ബോധപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു പറയേണ്ടത്, വിശ്വാസികളെ നിങ്ങൾ ദ്രോഹിക്കരുത്, റസൂലിനെ നിങ്ങൾ ദ്രോഹിക്കരുത്, ബനൂ ഇസ്രായീൽ മൂസ അലൈഹി ഇസ്ലാമിനെ ദ്രോഹിച്ചതുപോലെ. അതിനെ സംബന്ധിച്ച് ഇബ്നു ജരീർ തബരി തഫ്സീറിൽ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ബില്ലാഹി വറസൂലി, അള്ളാഹുവിൽ വിശ്വസിച്ചവരെ, റസൂലിൽ വിശ്വസിച്ചവരെ, ലാ തഊദു റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിനെ നിങ്ങൾ ഉപദ്രവിക്കരുത്, ബി ഖൗലി യഖറഹു മിങ്കും, അവിടത്തേക്ക് വെറുപ്പുള്ള ഒരു വാക്കുകൊണ്ട് പോലും, വലാ ബിഫൈലി ലാ യുഹിബ്ബുഹു മിങ്കും, അവിടത്തേക്ക് ഇഷ്ടമില്ലാത്തൊരു പ്രവൃത്തി കൊണ്ട് പോലും അള്ളാഹുവിൻ്റെ റസൂലിനെ നിങ്ങൾ ഉപദ്രവിക്കരുതെന്ന് കൃത്യമായി ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം, ഗൗരവമായിട്ട് തന്നെ റസൂലിൻ്റെ നിലപാടുകൾ, തീരുമാനങ്ങൾ, യുദ്ധസന്ദർഭങ്ങളിൽ നബിയുടെ നിർദ്ദേശങ്ങളിൽ തെറ്റുധാരണ വരുത്തുമ്പോൾ അവിടുത്തെ അനുയായികളെന്ന നിലയിൽ നമുക്ക് സ്വയം തിരുത്താനെങ്കിലും ഒരു ശ്രമം നമ്മൾ നടത്തിയിട്ടുണ്ടോ എന്ന് ഗൗരവമായി ആലോചിക്കുക. ശത്രുക്കൾ പറഞ്ഞു വരുത്തുന്നതിൽ നിന്നല്ല, അതിലൊരു യാഥാർത്ഥ്യം പോലും ഇല്ല എന്ന് നമുക്ക് ബോധ്യമുണ്ടാകണമെങ്കിൽ, നമുക്ക് ബോധ്യമാകണമെങ്കിൽ ലോകം കണ്ട ഏറ്റവും നല്ല മനുഷ്യൻ്റെ ചരിത്രം നമ്മൾ വായിച്ചു പഠിക്കണം. ശത്രുക്കളുടെ നാവിൽ നിന്നല്ല, സോഷ്യൽ മീഡിയയിൽ നിന്നല്ല, പിന്നെയോ ആ റസൂലിൻ്റെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്ന ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും പോപ്പുലറായ ഒരു ഗ്രന്ഥമാണ് റഹീഖുൽ മഖ്തൂം, സഫിയുള്ള മുബാറക് പൂരിയുടെ വളരെ ആധികാരികമായ ഒരു ഗ്രന്ഥമാണ്. ഒരുപാട് ഭാഷകളിൽ അത് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. മലയാളത്തിനും അത് ലഭിക്കും. അത് കുറഞ്ഞത് അതെങ്കിലും നമ്മൾ വായിക്കാൻ ശ്രമിക്കണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. വിമർശകർ ഉന്നയിക്കുന്ന പല ചോദ്യങ്ങൾക്കും അതിൽ വ്യക്തമായ കൃത്യമായ മറുപടിയുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ നബിയെക്കുറിച്ച് ആരോപിക്കപ്പെടുന്ന കാര്യങ്ങളുടെ വസ്തുതയെക്കുറിച്ച് അന്വേഷിച്ച് നമ്മൾ പഠിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നു പറയും നിങ്ങൾക്ക് അല്ലേ? ചരിത്രം നമ്മൾ കേട്ടതല്ലേ? അല്ലാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലിരിക്കുന്നു, നബി തൻ്റെ ഭാര്യയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, രണ്ട് സ്വഹാബികൾ പുറത്ത് വഴിയെ നടന്നു പോകുന്നു, അത് കണ്ട് റസൂൽ അവരെ വിളിക്കുന്നു, അള്ളാഹുവാണ് ഇതിൻ്റെ ഭാര്യ, സഫിയയാണ് എന്ന് റസൂൽ പറഞ്ഞപ്പോൾ, സുബ്ഹാനല്ലാഹ്, ഞങ്ങളങ്ങനെ നബിയെക്കുറിച്ച് വിചാരിക്കുമോ എന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞ വാക്ക്, ഇന്ന ഷൈത്താന യജരീ മിനൽ ഇൻസാനി മജറദ്ദം, തീർച്ചയായും പിശാചിൻ്റെ രക്തധമനികളിൽ കൂടി, മനുഷ്യൻ്റെ രക്തധമനികളിൽ കൂടി രക്തം സഞ്ചരിക്കുന്നിടത്തൊക്കെ സഞ്ചരിക്കാൻ സാധിക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. വൈനി ഐ ഹശീത്തു യഖദിഫ ഫീ ഖുലൂബികും അസവ, നിങ്ങൾ രണ്ടുപേരുടെ ഹൃദയത്തിൽ പിശാജ് മോശമായൊരു വിചാരം ഇട്ടു തരുമെന്ന് എനിക്ക് ആശങ്കയുണ്ട്. ഈ സംഭവത്തെപ്പറ്റി ഇമാം ഹാക്കിം തൻ്റെ മുസ്തദ്റക്കിൽ ഒരു കാര്യം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇമാം ഷാഫിഈ റഹ്മഹുല്ലയും അതേപോലെ തന്നെ ഉയൈന സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു രണ്ടുപേരും ഇരിക്കുന്ന ഒരു സദസ്സിൽ ഈ സംഭവത്തെപ്പറ്റി ഉയൈന ചോദിച്ചു ഇമാം ഷാഫിഈ റഹ്മഹുല്ലയോട്, എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത്, നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി തരുമല്ലോ എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക്, ഇന്ന മാ ഖാല ലഹു മാ ദാലിക, അല്ലാഹുവിൻ്റെ റസൂൽ അവരോട് പറഞ്ഞത് എന്താണെന്ന് കാരണം എന്നറിയോ, യന്നഹു ഖാഫ അലൈഹിമൽ കുഫർ ഇൻ ലന്നാ ബിഹി തുമ, ആ സഹാബികൾ എങ്ങാനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മോശമായി വിചാരിച്ചാൽ ആ സ്പോട്ടിൽ അവർ കാഫിറായി പോകും
എന്നത് ഭയന്നുകൊണ്ടാണ് റസൂൽ അവിടെ ഇടപെട്ട് അവരെ വിളിച്ചു വരുത്തി ആ സംഭവത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുത്തിയത്. അപ്പോൾ നമ്മൾ ഗൗരവമായി മനസ്സിലാക്കണം. ഫബാദറ ഇല ഇലാമിഹ നസീഹത്തൻ ലഹുമാ ഖബല യഖദിഫ ശൈത്താനു ഫീ നഫൂസിഹിമ. ആ ഒരു കാര്യം മുന്നിൽ കൊണ്ടുകൊണ്ട് തന്നിൽ വിശ്വസിച്ച തന്നെ സ്നേഹിക്കുന്ന തൻ്റെ സഹാബത്ത് കാഫിറായി പോകുമെന്ന ഭയം അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തിരുത്തിയതാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട പ്രിയപ്പെട്ടവരെ, സാധാരണക്കാരെക്കുറിച്ച് തെറ്റുധരിക്കുന്നത് പോലെയല്ല, ദുർവിചാരമുണ്ടാകുന്നത് പോലെയല്ല അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് തെറ്റിദ്ധരിക്കുന്നത്. കാഫിറായി പോകും, അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇസ്ലാം നിന്ന് പുറത്തു പോകുമെന്നാണ് പറഞ്ഞത്. പറഞ്ഞതിൻ്റെ ചുരുക്കം, അള്ളാഹുവെ പോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് നല്ല വിചാരം നമ്മൾ വെച്ച് പുലർത്തണം. മൂന്നാമതായി ഹുസനുൽ ലന്നി ബിന്നാസ്, ജനങ്ങളെക്കുറിച്ച് നല്ല വിചാരം വെച്ച് പുലർത്താൻ നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ, സത്യവിശ്വാസികളുടെ കാര്യത്തിൽ സത്വിചാരം നമുക്കുണ്ടായിരിക്കണം. സത്യവിശ്വാസിയെക്കുറിച്ച് ഒരു വാർത്ത കേട്ടാൽ സത്വിചാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണത് വിലയിരുത്തുകയും അതിൽ തീരുമാനം കൈക്കൊള്ളുകയും വേണ്ടത്. പക്ഷെ സത്വിചാരം ഉണ്ടാകണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയോ? തിന്മയുടെ ഭാഗത്തേക്കാൾ നന്മയുടെ ഭാഗത്തിന് നമ്മൾ പ്രാധാന്യം നൽകണം. അതാണ് സത്വിചാരത്തിൻ്റെ കാതലായ ലക്ഷ്യം. അതാണ് അല്ലേ നമുക്കത്ര വേണ്ടപ്പെട്ട ആളായെന്ന് വെച്ചു. നമ്മളേറെ സ്നേഹിക്കുന്ന, നമ്മളെത്ര ബഹുമാനിക്കുന്ന ഒരാൾ എന്തെങ്കിലും അദ്ദേഹത്തെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അത് കേൾക്കുന്ന മാത്രയിൽ തന്നെ തെറ്റിദ്ധരിച്ചു പോയവരാണ് നമ്മൾ, തെറ്റിദ്ധരിച്ചു പോകുന്നവരാണ് നമ്മൾ അല്ലേ. ഒറ്റ നിമിഷം കൊണ്ട് അയാൾ ചെയ്ത എല്ലാ നന്മകളും മറന്ന് നമ്മൾ അയാളോട് എത്ര പെട്ടെന്ന് ശത്രുവായി തീരുന്നത്, അയാൾ നമ്മുടെ ശത്രുവായി തീരുന്നത്, എത്ര ഗൗരവമായി നമ്മൾ ആലോചിച്ചു അല്ലേ. ഊഹാപോഹങ്ങളും കെട്ടുകഥകളും ദുരാരോപണങ്ങളും പ്രചരിപ്പിക്കുന്നവർ പറയുന്നത് ഏറ്റു പറഞ്ഞാൽ വഴിതെറ്റിപ്പോകുമെന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയുകയാണ്. നബിയെ, ഭൂമിയിലുള്ള ഭൂരിഭാഗം പേരെയും നീ പിൻപറ്റിയാൽ, താങ്കൾ പിൻപറ്റുകയാണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും അവർ താങ്കളെ തെറ്റിച്ചുകളയും. ഈ യത്തബിഊന ഇല്ലല്ലൻ, ഊഹത്തെ മാത്രമാണ് അവർ പിൻപറ്റുന്നത്. അവർ എല്ലാ കാര്യത്തിലും അനുമാനിക്കുക മാത്രമാണ് ചെയ്യുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആമിൽ 116-ാമത്തെ ആയത്തിൽ ഉണർത്തുകയാണ്. വ്യാജകാർത്ത കേൾക്കുമ്പോൾ ഒരു വിശ്വാസിക്കുണ്ടാകേണ്ട നിലപാട് എന്തായിരിക്കണം എന്ന് അല്ലാഹു പറയുന്നത്, വലൗലായിദ് സമിഅ്തു മൂഹു കുൽതും, നിങ്ങളത് കേൾക്കുമ്പോൾ നിങ്ങൾ പറയേണ്ടതുമായ കൂനു ലന അന്നതകല്ലമ ബിഹാദ, തിരുത്താൻ നമുക്ക് സാധിക്കണം. നമുക്ക് ഏറ്റവും വിശ്വസ്തരായ ആളാണ് നമ്മോട് പറയുമെങ്കിലും നിങ്ങളത് കേട്ടോ, നിങ്ങളത് കണ്ടോ, അത് യാഥാർത്ഥ്യമുണ്ടോ, നമ്മളത് പറയുമ്പോൾ ശ്രദ്ധിക്കണ്ടേ, നമ്മളത് പറയാൻ പാടില്ലാത്തൊരു വാക്കല്ലേ. വിശുദ്ധ ഖുർആൻ ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട ആരോപണത്തിൻ്റെ കാര്യത്തിൽ ഇറങ്ങിയ ആയത്തിൽ അല്ലാഹു നമ്മെ ഉണർത്തുകയാണ്. ഒരു ദിവസം തന്നെ നമ്മൾ പലപ്പോഴും കാണുന്നു, അടുത്ത ബന്ധം പുലർത്തുന്നവരെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിൽ സംശയിച്ച് അവരെ കുറ്റപ്പെടുത്തുന്നത് ശരിയാണോ എന്ന് ഗൗരവമായി നമ്മൾ ആലോചിക്കണം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഊഹത്തെ നിങ്ങൾ വെടിയണം, ഊഹം കൊണ്ടൊരു നേട്ടവുമില്ല, അതിൽ യാതൊരു കഴമ്പവും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എത്ര തമ്മാടിത്തം ചെയ്ത് ജീവിക്കുന്ന ആളെപ്പറ്റി പോലും അള്ളാഹു അയാളോട് പൊറുക്കില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ അത് കേട്ടിട്ടുണ്ട്, വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലി ഫുലാൻ, അള്ളാഹുവാണ് അള്ളാഹ് അയാൾക്ക് ആർക്ക് കൊടുത്താൽ പൊറത്തു കൊടുത്താൽ അയാൾക്ക് പൊറത്തു കൊടുക്കില്ല എന്ന് കേട്ടപ്പോൾ, റസൂൽ പറഞ്ഞത് കേട്ടപ്പോൾ തിരുത്തി കൊടുത്തു. അള്ളാഹ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഒരാൾക്കും പൊറത്തു കൊടുക്കില്ല? പിന്നെങ്ങനെ നിങ്ങൾക്കത് പറയാൻ കഴിയുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം ചെയ്തതായി ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരാൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തെങ്കിലും പറയുന്നത് കേട്ട്, നേരിട്ട് കേട്ടാലും അല്ലാതെ കേട്ടാലും, ഒരു വിശ്വാസി എന്താ നിലപാട് സ്വീകരിക്കേണ്ടതെന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്താ അദ്ദേഹം പറഞ്ഞത്, വലാ തലുന്ന നബി കലിമത്തിൻ, ഇന്നത്തെ കാലഘട്ടമാണല്ലോ, എന്ത് വാക്കിനെയും പറയുന്ന ഒരു സെൻറ്റൻസിൽ നിന്നും ഒരു വേർഡ് അടർത്തി മാറ്റി തോന്നിയതുപോലെ ദുർവ്യാഖ്യാനിക്കുകയും അതുവഴി ഒരാളുടെ ഭാവി തന്നെ ഇരുട്ടിലാക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ വാക്കിൻ്റെ പ്രസക്തി എന്ന് മനസ്സിലാക്കണം. ഒരു വാക്ക് നിന്റെ സഹോദര നാവിൽ നിന്നും പുറപ്പെട്ടാൽ ഇല്ല ഖൈറൻ, നീ അതിനെക്കുറിച്ച് നല്ലതല്ലാതെ വിചാരിക്കരുത്. വാന്ത തജിദുല ഹാഫിൽ ഖൈരി മഹ്മലൻ, അതിനൊരു നല്ല വ്യാഖ്യാനം നീ കണ്ടെത്താൻ ശ്രമിക്കണം. നമ്മൾ ചെയ്യോ? നമ്മൾ ചെയ്യോ? ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഗൗരവമായ താക്കി നമുക്ക് നൽകിയത്. എന്ന് പറഞ്ഞാൽ വാക്ക് വളച്ചൊടിക്കരുത്. ചില വിശദീകരണങ്ങൾ, ചില പ്രശ്നങ്ങൾ നമ്മൾ തലയിടുമ്പോൾ നമുക്കറിയാം ഈ പറഞ്ഞ ആൾ ചിലപ്പോൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യമായിരിക്കും നമ്മൾ പറയുന്നത്. അതാണ് ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ടത്. മിരിസീനി റഹ്മഹുള്ള പറഞ്ഞത്, ഇദാ ബലഗ അൻ അഖീക ഷൈഉൻ, നിന്റെ സഹോദരനെ കുറിച്ച് നിനക്കൊരു വാർത്ത കിട്ടിയാൽ നീ ചെയ്യേണ്ടത്, ഫൽതമിസ് ലഹു ഉദ്റൻ, അദ്ദേഹത്തിന് അത് ചെയ്യാനുള്ള, ചെയ്യാതിരിക്കാനുള്ള സാഹചര്യം, ഒഴിവ് കഴിവ് എന്തെങ്കിലും, ഒരു എക്സ്ക്യൂസ് എന്തെങ്കിലും നീ തേടണം.
ഇന്ന കാരണം കൊണ്ടായിരിക്കാം അയാൾ ചെയ്യാത്തത് അല്ലെങ്കിൽ ചെയ്തത്. ഫൈല്ലം തജിദ്, നീ എത്ര അന്വേഷിച്ചിട്ടും അങ്ങനെ ഒരു കാരണം കണ്ടെത്തിയില്ലെങ്കിൽ നീ പറയേണ്ടത് ലഅല്ലഹു ഉദുറല്ല യഅരിഫുഹു, എനിക്കറിയാത്ത എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും, അങ്ങനെ പറയണമെന്നാണ് പറഞ്ഞത്. അല്ല, കേൾക്കുന്ന മാത്രമേ അയാളെക്കുറിച്ച് മോശമായ വിചാരമല്ല നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ആലോചിച്ചു, ഇപ്പം സ്ഥിരമായി പള്ളിയിൽ വരുന്ന ആളുകളെ ചില വഖത്തുകൾ നമ്മൾ കാണാതിരിക്കുമ്പോൾ, അയാൾ പള്ളിയിൽ വരില്ല, അയാളെ പള്ളിയിൽ കാണില്ല എന്ന് പാടി നമ്മൾ നടക്കരുത്. നമസ്കാരം ഒഴിവാക്കുന്ന ഒരാളല്ല എന്നറിയാം. ചിലപ്പോൾ അയാൾ നാട്ടിലില്ലായിരിക്കാം, ചിലപ്പോൾ നാട്ടിലുള്ളപ്പോൾ തന്നെ മറ്റു പള്ളികളിൽ അയാൾ നമസ്കാരം നിർവഹിക്കുന്ന ആളായിരിക്കാം, ചിലപ്പോൾ യാത്രക്കാരനായിരിക്കാം, അല്ലെങ്കിൽ ജമാഅത്തിൽ പങ്കെടുക്കാൻ മാത്രം ശരഇയായ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകാം. ഇതൊന്നും അറിയാതെ നമ്മൾ പറയും, എങ്ങനെയാണ് പറയുക? അതുകൊണ്ടാണ് ഗൗരവമായി മനസ്സിലാക്കേണ്ടത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി. പ്രവാചകൻ സഹാബത്തിന് അത് പഠിപ്പിച്ചു, താബിഉകൾ അത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തന്നു. അതുകൊണ്ടാണ് കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നത്, നീ ഫൽ തമിസ് ലി അഖീക സബഈന ഉദ്റൻ, ഒരു കാര്യം നിന്റെ സഹോദരനെ പറ്റി കേൾക്കുമ്പോൾ 70 കാരണങ്ങളെങ്കിലും, കുറഞ്ഞത് 70 കാരണങ്ങളെങ്കിലും നീ അന്വേഷിക്കണം. 70 കാരണങ്ങളെങ്കിലും, 70 പോയിട്ട് ഒരു കാരണമെങ്കിലും നമ്മൾ അന്വേഷിക്കാറുണ്ടോ? നമ്മൾ അന്വേഷിക്കാറുണ്ട്. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഒരു മാപ്പ് പറച്ചിൽ എന്തിനാണ്? ആലോചിച്ച് നോക്കല്ലേ, കർണാടകയിലെ ശിരൂർ പുഴയിൽ മുങ്ങിപ്പോയ ഒരു അമുസ്ലിം സഹോദരന് വേണ്ടി ഊർജിതമായ തിരച്ച്, 2 മാസം കഴിഞ്ഞ് അയാളുടെ ജീവനറ്റ ശരീരം അല്ലേ പുറത്തെടുത്തു. അതിനുവേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച ഒരു മുസ്ലിം സഹോദരൻ്റെ വാക്കുകൾ കണ്ണു നിറഞ്ഞ് നമ്മൾ കേട്ടതാണ്. അതിനു മുമ്പ് എന്തൊക്കെയാണ് നമ്മുടെ സമൂഹം പടച്ചുവിട്ടത്, എന്തൊക്കെയാണ് അയാളെപ്പറ്റി പറഞ്ഞത്? അവസാനം എല്ലാം കഴിഞ്ഞപ്പോൾ വല്ലാത്ത ദുഃഖവും ഏറ്റുപറച്ചിലും മാപ്പായിപ്പോയി എന്നൊക്കെ ഇങ്ങനെ പറയുക. നമ്മുടെ സമൂഹം എങ്ങനെയാണ്? സമകാലിക രാഷ്ട്രീയത്തിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ എങ്ങനെയാണ്? സമൂഹത്തിൽ നിലയും വിലയുമുള്ള ആളുകളെ പറ്റി മോശം പറയുക, ആരെങ്കിലും പറഞ്ഞു പ്രചരിപ്പിക്കുമ്പോൾ അത് ഏറ്റുപിടിച്ച് പറഞ്ഞു നടക്കുക, സോഷ്യൽ മീഡിയയിൽ വല്ലാതെ ആളുകളെ ഇകഴ്ത്തുന്ന ഒരു വല്ലാത്തൊരു ദുസ്വഭാവം ആളുകൾക്കിടയിൽ വല്ലാതെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിലല്ല അയാളുടെ വിലയും നിലയും നഷ്ടപ്പെടുത്തി ഒന്നുമല്ലാതാക്കുന്ന രീതിയിലേക്ക് മാറുമ്പോൾ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ട, അത്തരം നേതാക്കളെക്കുറിച്ചുള്ള ജനങ്ങളുടെ പ്രതീക്ഷയും വിശ്വാസവും നഷ്ടപ്പെടുന്ന കാര്യം നമ്മൾ ആരും മനസ്സിലാക്കണില്ല. നമ്മുടെ സമൂഹം അങ്ങനെ തന്നെയാണ്. ഏതൊരു കാര്യത്തിലും എന്തിലും ഏതിലും മുന്നും പിന്നും നോക്കാതെ ചാടിക്കയറി അഭിപ്രായം പറയുക, എന്തും വിളിച്ചു പറഞ്ഞളയും, ഒടുവിൽ കുറ്റബോധവും പിന്നെ ഏറ്റുപറച്ചിലുകളുമായി മാറുകയാണ്. സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന സ്ത്രീകളെപ്പറ്റി വ്യഭിചാര ആരോപണം എത്ര ഗൗരവമായ തെറ്റായിട്ടാണ് ഇസ്ലാം കാണുന്നത്. വളരെ ഗൗരവമായി നമ്മൾ ആ കാര്യം മനസ്സിലാക്കണം. തെറ്റുധാരണ പാടില്ല എന്നതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർക്ക് തെറ്റുധരിക്കാനുള്ള സാഹചര്യവും നമ്മൾ ഉണ്ടാക്കരുത്. പള്ളിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയുമായി സംസാരിച്ച് കൊണ്ടിരിക്കുകയെ പുറത്ത് വഴിയിൽ നടന്നുപോയ സ്വഹാബത്തിനെ വിളിച്ച് കാര്യം ധരിപ്പിച്ചത് എന്തിനാ? തെറ്റുധാരണ തിരുത്തി കൊടുക്കാനുമുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കരുത്, അത് നമ്മൾ ഉണ്ടാക്കണം. ആളുകൾ എന്തെങ്കിലും പറഞ്ഞോട്ടെ, അള്ളാഹ്ക്കറിയാം എന്ന് പറഞ്ഞത് കൊണ്ടായില്ല. സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കരുത് എന്നാണ് നമ്മൾ പറയാനുള്ളത്. മാതാപിതാക്കൾ മക്കളെക്കുറിച്ച്, മക്കൾ മാതാപിതാക്കളെക്കുറിച്ചൊക്കെ നല്ല വിചാരം വെച്ചു പുലർത്താൻ കഴിയണം. ആഴ്ചയിൽ വിദേശത്തുള്ള അല്ലെങ്കിൽ നാട്ടിലുള്ള മക്കൾ പതിവായി വിളിക്കാറുണ്ട്. ഒരു ദിവസം വിളിച്ചില്ലെങ്കിൽ അവനെന്തോടോ അവൾക്കെന്തോ എന്നോടെന്തോ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാ വിളിക്കാത്തത്, ദേഷ്യമുണ്ട് അതുകൊണ്ടാ വിളിക്കാത്തത് എന്നൊക്കെ നമ്മൾ ചിന്ത വരുമ്പോൾ നമ്മൾ ഓർക്കണം, ഇയാക്കും വല്ലന്ന വഇന്ന അക്തബൽ ഹദീസ് അല്ലൻ, ഊഹത്തെ സൂക്ഷിക്കണേ, വർത്തമാനങ്ങളിൽ ഏറ്റവും വ്യാജമായത് ഊഹമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ മായത്തവ്യു അക്തറുഹും ഇല്ലാലന്ന, അവരിൽ അധികം പേരും ഊഹത്തെ മാത്രമാണ് പിൻപറ്റുന്നത്. ഇന്നല്ലന്ന ലാ യുഗനീ മിനൽ ഹഖ് ഷൈആ, ഊഹത്തിൽ നിന്നും തരിമ്പ് പോലും സത്യമില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്നല്ലാഹ അലീമും ബിമാ യഫ്അലൂൻ, മനുഷ്യന്മാർ പ്രവർത്തിക്കുന്നതിനെ പറ്റി അള്ളാഹുവാണ് കൃത്യമായി അറിയുന്നത്. സൂറത്ത് യൂനുസിൽ 36-ാമത്തായത്തിൽ അല്ല നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ദമ്പതികൾ സത്വിചാരം വെച്ച് പുലർത്തണം, നമുക്ക് സാധിക്കണമെന്നാണ്. നോക്കണം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ സംഭവം പറഞ്ഞുതരും. കുടുംബജീവിതത്തിൽ അതിൻ്റെ താളം തന്നെ തെറ്റിക്കുന്നൊരു സ്വഭാവമാണ് ഊഹമെന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി സാധാരണയായി ഇശാ നമസ്കാരം കഴിഞ്ഞു വന്ന് കിടക്കയിൽ കിടക്കും. അങ്ങനെ ഒരു രാത്രി അന്ന് എൻ്റെ ഊഴമായിരുന്നു, എൻ്റെ വീട്ടിലായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഞാൻ ഉറങ്ങി എന്ന് വിചാരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് പതിയെ എണീറ്റ് പുറത്തൊരു തട്ടമെടുത്തിട്ട് മെല്ലെ ചെരുപ്പ് ഇട്ടുകൊണ്ട് വാതിൽ തുറന്ന് ശബ്ദമുണ്ടാക്കാതെ പുറത്തിറങ്ങി വാതിൽ ചാരുകയും ചെയ്തു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ഇറങ്ങിപ്പോക്ക് എൻ്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾക്കിടവ ഉണ്ടാക്കി എന്ന് പറയുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഫഖിർത്തു ബിഹി, നബിയോട് എനിക്ക് വല്ലാത്ത ദേഷ്യമുണ്ടായി എന്നാണ്. ഞാനെന്ത് ചെയ്തു, മെല്ലെ റസൂൽ ഇറങ്ങിയ ഉടനെ ഞാനൊരു പുതപ്പെടുത്ത് മൂടി
മെല്ലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നാലെ വെച്ച് പിടിച്ചു. നോക്കണം, പാതിരാത്രിയിൽ നിന്ന് വീട്ടിൽ നിന്നിറങ്ങി രഹസ്യമായി പുറത്തിറങ്ങിയ ഭർത്താവിന് പിന്നാലെ പാത്തുമ്പതിങ്ങി ആയിഷ ബീവിയും പോയാണ്. അങ്ങനെ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇങ്ങനെ കുറേ ദൂരം നബി ഇങ്ങനെ ദൂരത്തു നിന്ന് കാണുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ റസൂല് ബഖീയിൽ ഖർഖദിൽ പോയിരിക്കുകയാണ്, മദീന പള്ളിയുടെ അടുത്ത് ചേർന്ന മുസ്ലിമീങ്ങളുടെ മക്ബറയിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ ചെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി ദുആ ചെയ്തു. റസൂൽ ഫഅതാല ഖിയാമ ഥുമ്മ റഫഅദൈഹി തലാത മറാത്ത്, മൂന്ന് പ്രാവശ്യം ആ മരിച്ചവർക്ക് വേണ്ടി റസൂൽ പ്രാർത്ഥിക്കുകയാണ്. അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു നാണക്കേട്, വല്ലാത്തൊരു ലജ്ജയും അപകർഷതാബോധവും എൻ്റെ മനസ്സിൽ വല്ലാതെ പിടികൂടി. അല്ലാതെ തെറ്റിദ്ധരിച്ചു പോയല്ലോ റസൂലിനെ പറ്റി. ഞാൻ വളരെ വേഗത്തിൽ റസൂൽ തിരിയുന്നത് കണ്ടപ്പോൾ ഞാൻ വളരെ വേഗത്തിൽ ഓടി. റസൂൽ ഓടുക, റസൂൽ എന്തിനാ ഓടുന്നത്? ഞാൻ എഴുന്നേൽക്കുന്ന മുമ്പ് എന്തിനേണം വീട്ടിലെത്തണമെന്നാണ്. ഞാൻ എന്തിനാ ഓടിയത്? റസൂൽ എത്തുന്ന മുമ്പ് എനിക്കെന്തേണം വീട്ടിലെത്തണമെന്നാണ്. ഞാൻ ആയിഷ റളിയല്ലാഹു വീട്ടിലേക്ക് എത്തി. റസൂൽ സല്ലല്ലാഹു അലൈഹി റൂമിലേക്ക് കയറി ഇങ്ങനെ ആകെ എന്ന് നോക്കി. ആയിഷയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്ന ഒരു ചോദ്യം, മാലക്കിയ ആയിഷ ഹഷിയൻ റാബിയ, എന്താ ആയിഷ നീ വല്ലാതെ കിതയ്ക്കുന്നത്? ഈ ഓടി വരുമ്പോൾ ഒരു കിതപ്പുണ്ടാവുമല്ലോ. അവർ പറഞ്ഞു, വല്ലാഹില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞു, ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ റസൂൽ പറഞ്ഞു, അങ്ങനെ പറയല്ല ആയിഷ, ലതുഖ്ബിരീനി ഔ ലയുഖ്ബിറുന്നി അല്ലതീഫുൽ ഖബീർ, നീ എന്നോട് എന്തെങ്കിലും ഒളിച്ചു വെക്കുകയാണെങ്കിൽ അള്ളാഹു ആണേ അള്ളാഹ് എനിക്കത് പറഞ്ഞു തരും. അത് പറയണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത സത്യം പറഞ്ഞു, ഞാനാണെന്ന് പറഞ്ഞു. ഓ, ആ കറുത്ത രൂപം ഞാൻ മുന്നിൽ കണ്ട് നീയാണല്ലേ ആയിഷ എന്ന് പറഞ്ഞു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയോട് ചോദിച്ചു, അള്ളാഹും റസൂലും നിന്നോട് അനീതി കാണിക്കുമെന്നോ അക്രമം കാണിക്കുമെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? ആര് ചോദിക്കാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. അതായത് നിന്റെ ഊഴമാണ് ഇന്നത്തെ രാത്രി എന്നറിയാം, ആ നിന്റെ ഊഴം നിന്റെ അനുവാദമില്ലാതെ ഞാൻ മറ്റു ഭാര്യമാരുടെ വീട്ടിൽ പോവുക എന്നത് ഞാൻ നിന്നോട് കാണിക്കുന്ന അക്രമമായിരിക്കും, അങ്ങനെ ചെയ്യുമെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത് ആയിഷ എന്ന് ചോദിച്ചിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ് ആയിഷനോട് പറയാണ്, എൻ്റെ നെഞ്ചിൽ നബി ഊക്കോടെ നീ ഇടിച്ചു. ഇടിച്ചിട്ട് പറയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക്, അക്കദ് ജാഅക ശൈത്താനു, നിന്റെ ശൈത്താൻ വന്നതാണോ നിനക്ക്? തെറ്റിദ്ധാരണയുണ്ടാക്കുന്നത്, ഊഹമുണ്ടാക്കുന്നത് ശൈത്താനാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തുകയാണ് ആയിഷ റളിയല്ലാഹു അൻഹുവിനെ. നമ്മൾ ഗൗരവമായി ചിന്തിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു ചോദിക്കണം, ശൈത്താൻ ഉണ്ടാകും, ഓ പിശാചുണ്ടാകും, എല്ലാ ഓരോ മനുഷ്യരുടെ കൂടെയും പിശാചുണ്ടാകും. അപ്പോൾ മഅക യാ റസൂലല്ലാ, നബിയെ നിങ്ങളോടൊപ്പമോ? അതേ, വലാക്കിൻ റബ്ബി ആനനി അലൈഹി അത്താസ്ലം, പക്ഷെ എൻ്റെ പിശാജ് ഞാൻ പറയുന്നത് അനുസരിക്കുകയും ചെയ്യുക, നിങ്ങളുടെ പിശാജ് അവൻ പറയണത് നിങ്ങൾ അനുസരിക്കുക എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, വിശ്വാസികളെക്കുറിച്ച് നല്ലത് വെച്ച് പുലർത്തുക, നല്ല വിചാരം വെച്ച് പുലർത്തുക എന്നത് ഏറ്റവും നല്ല സ്വഭാവമാണത്. കാണുന്ന മാത്രമേ ഒരാളെ കാണുമ്പോൾ അയാൾ എന്തായാലും എൻ്റെ അത്ര നല്ലവനല്ല എന്നൊരു ചിന്തയാണ് നമ്മുടെ മനസ്സിൽ വരുന്നതെങ്കിൽ ഈ സത്വിചാരമെന്ന ഗുണം നമ്മുടെ നാലയലത്തുകൂടി പോയിട്ടില്ല നമ്മൾ മനസ്സിലാക്കണം. അതാണ് ലന്നു ബിൽ മുഅ്മിനീന ഖൈറ എന്ന് പറയാനുള്ള കാരണം. നല്ലതേ വിചാരിക്കാവൂ. നമ്മൾ എന്തൊക്കെ കേൾക്കുന്നു, എന്തൊക്കെ കാണുന്നു, അതൊക്കെ നമ്മൾ എടുത്തുചാടി അഭിപ്രായം പറയാതെ, അതിലൊരു തീരുമാനത്തിലെത്താതെ, നല്ലൊരു വിചാരം വെച്ച് പുലർത്തുമ്പോൾ മാത്രമാണ് ഏറ്റവും നല്ല വിശ്വാസികളായി മാറുന്നത്. ആ നല്ല സ്വഭാവം വെച്ച് പുലർത്തുന്ന നല്ല മുത്തക്കികളായ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ ഫസ്തഗ്ഫിറുല്ലാഹ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം. الحمد لله حمدا كثيرا طيبا مباركا على كل حال. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സത്വിചാരം പോലെ തന്നെയാണ് സ്വഹാബത്തിനെ കുറിച്ചും നമുക്ക് നല്ല വിചാരമുണ്ടാകണം. കാരണം ലോകത്തെ ഏറ്റവും നല്ല ഹൃദയത്തിനുടമകളായിരുന്നു എന്ന് സ്വഹാബത്തിനെ സർട്ടിഫൈ ചെയ്തത് അക്കാലത്ത് ജീവിച്ചിരുന്ന ആളുകളാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇന്ന അല്ലാഹ നളറ ഫീ ഖുലൂബിൽ ഇബാദ്, അല്ലാഹു എല്ലാ മനുഷ്യന്മാരുടെ ഹൃദയത്തിലേക്ക് നോക്കി. ഫവജദ ഖൽബ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറൽ ഖുലൂബിൽ ഇബാദ് ഫസ്തഫാഹു ലിനഫ്സിഹി. അപ്പോൾ നോക്കുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹൃദയമാണ് ഏറ്റവും ശുദ്ധിയുള്ളതെന്ന് കണ്ടെത്തി. അങ്ങനെ ആ റസൂലിനെ അല്ലാഹു തിരഞ്ഞെടുത്തു. ഫബ്തഅസഹു ബിരിസാലതിഹി, റിസാലത്തുമായി അല്ലാഹു ആ പ്രവാചകനെ നിയോഗിച്ചു. സുമ്മ നളറ ഫീ ഖുലൂബിൽ ഇബാദ്, പിന്നീട് മറ്റുള്ള ആളുകളുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ, ഖൽബ മുഹമ്മദിൻ ബഅദ ഖൽബ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിൻ്റെ ഹൃദയത്തെ നോക്കിയ ശേഷം, ഫവജദ ഖുലൂബ അസ്ഹാബിഹി ഖൈറ ഖുലൂബിൽ ഇബാദ്, മനുഷ്യരിൽ ഏറ്റവും നല്ല ഹൃദയത്തിലുടമകളായി അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്തിനെയാണ് കണ്ടത്. അതാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ബഖൂലിൽ അൽഹംദുലില്ലാഹി വസലാമുൻ അലാ ഇബാദിഹി അല്ലദീന അസ്തഫ, അല്ലാഹുക്ക് സ്തുതി. കണ്ടോ,
അത് അള്ളാഹു തിരഞ്ഞെടുത്ത അവൻ്റെ ദാസന്മാർക്കുമേൽ അള്ളാഹുവിൻ്റെ സമാധാനമുണ്ടാകട്ടെ. ആ ആയത്തെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം സൂറത്തുൻ നംലിലെ 59-ാമത്തെ ആയത്തിൽ പറയുന്നത് അസ്ഹാബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ പറ്റിയാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പ്രത്യേകം പേരെടുത്ത് പറഞ്ഞവരല്ലേ വസാബിഖൂനൽ ഔവലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളും അൻസാറുകളും അവരെ പറ്റി റളിയല്ലാഹു അൻഹും റളൂ അൻഹു എന്ന് പറഞ്ഞവരാ. അവർക്കെല്ലാം അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്. ഉഹദ് യുദ്ധ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് കേൾക്കാതെ ആ മലയുടെ താഴ്ഭാഗത്തേക്ക് ഇറങ്ങിയ സ്വഹാബത്തിനെ പറ്റി വിശുദ്ധ ഖുർആൻ അവിടെ പറഞ്ഞത് ഇന്നല്ലദീന തവല്ലവും ഇങ്കും യൗമൽ തക്കൽ ജമാൻ, രണ്ടു സംഘങ്ങൾ തമ്മിൽ കട്ടി കണ്ടുമുട്ടിയപ്പോൾ പിന്തിരിഞ്ഞോടിയ ആളുകൾ, ഇന്ന മസ്തല്ലഹുമു ഷൈത്താനു, പിശാജ് അവരെ ആ സമയത്തേക്ക് വിഴപ്പിച്ചതാണ് എന്നിട്ട് പറഞ്ഞു വലക്കത് അഫല്ലാഹു അൻഹും, അള്ളാഹു അവർക്ക് മാപ്പ് കൊടുത്തിരിക്കുന്നു. സ്വഹാബത്തിനെ പറ്റിയാണ് പറഞ്ഞത്. സ്വഹാബത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ യുദ്ധങ്ങൾ വരെ നമുക്ക് കാണാൻ കഴിയും. അത് രാഷ്ട്രീയ പ്രേരിതമാണ്, വ്യക്തിപരമായ വിദ്വേഷം തീർക്കാനോ ഒന്നിനോ അല്ല. പക്ഷേ ഇവിടെ ഗൗരവമായി മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും സ്വഹാബത്തിനെ ചീത്ത വിളിച്ചുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ടുള്ള പുസ്തകങ്ങൾ കേരളക്കരയിൽ ഇപ്പോഴും വിറ്റഴിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഗൗരവമായി മനസ്സിലാക്കണം. മുആവിയ അധികാര കൊതിയനാണ്, അബൂ ഹുറൈറ റളിയല്ലാഹുവിൻ്റെ ജൂത ഏജൻ്റാണ്. അങ്ങനെ ഒരുപാട് ഹദീസുകൾ കടത്തിക്കൂട്ടിയിട്ടുണ്ട്. ഹദീസ് നിഷേധികളും ഖുർആൻ സൊസൈറ്റിയുടെ ആളുകളൊക്കെ പറയുമ്പോൾ വിശ്വാസികളുടെ മനസ്സിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു പുറത്തു കൊടുത്ത, ബദറിൽ പങ്കെടുത്തവർക്കെല്ലാം അല്ല പുറത്തു കൊടുത്തിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവരെക്കുറിച്ചാണ് നമ്മൾ മോശമായി പറയുന്ന ഒരു ഗൗരവമായ ഒരു ചിന്തയുണ്ടാകണം. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ പറഞ്ഞ ലാ തസുബ്ബു അസ്ഹാബി, നിങ്ങൾ എൻ്റെ സഹാബത്തിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ആ ചീത്ത പറയരുത്. മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ട് പറയാണ് ലൗ അംഫഖ അഹദുക്കും മിത്ല അഹദ് മിത്ല ഉഹദിൻ ذهب ما ادرك مد احدهم ولا نصيبه. ഉഹദ് മലയുടെ അത്ര തന്നെ നിങ്ങൾ സമ്പത്ത് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചാലും അവരെന്ന് ചെലവഴിച്ചതിൻ്റെ ഒരു ദിർഹമിൻ്റെ പകുതി പോലും നിങ്ങൾ ചെലവഴിച്ചത് പകരമാവില്ല എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൻ സബ്ബാ സഹാബി ഫാലിഹി ലഅനതുല്ലാഹ്, എൻ്റെ സഹാബത്തിന് ആരെങ്കിലും ചീത്ത വിളിച്ചാൽ അല്ലാഹുവിൻ്റെ ശാപം അവനുണ്ടാകും. വൽ മലായിക മലക്കുകളുടെ ശാപവും, വൻ നാസി അജ്മഈൻ മുഴുവൻ ജനങ്ങളുടെ ശാപവും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മനുഷ്യരാണ്, അവർക്കൊക്കെ തെറ്റുപറ്റാം. പക്ഷെ ആ തെറ്റുകളൊന്നും നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്കുള്ള ന്യായീകരണങ്ങളോ ഒന്നുമല്ല നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു അത് പൊറത്തു കൊടുത്തതും നമ്മളെക്കാളൊക്കെ ഏറ്റവും നല്ല ഹൃദയം സൂക്ഷിക്കുന്നവരും ലോകം കണ്ട ഏറ്റവും നല്ല ജനതയുമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എല്ലാ നിലക്കും സമ്പൂർണമായി നല്ല വിചാരം വെച്ച് പുലർത്തുന്ന നല്ല മുത്തക്കളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മളിലൊന്ന് പിഴവുകൾ തിരുത്തി ശരിയായതിലേക്ക് മടങ്ങാൻ അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് ശാരീരികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അള്ളാഹു ആശ്വാസം നൽകുമാറാകട്ടെ. കിടക്കകളിൽ ഹോസ്പിറ്റലുകളിലൊക്കെ ഒരുപാട് ആളുകൾ രോഗികളായി കിടക്കുന്നുണ്ട്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു അവർക്ക് ആരോഗ്യമുള്ള ദീർഘായുസ് ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ സഹോദരൻ്റെ മകൻ കുറേ ദിവസങ്ങളായി ആക്സിഡൻ്റ് ഉണ്ടായി, ഇപ്പോഴും ബോധം തെളിഞ്ഞിട്ടില്ല. ആ കുടുംബം വല്ലാത്ത വിഷമത്തിലാണ്. അള്ളാഹു അവരുടെ പ്രയാസം മാറ്റി കൊടുക്കുമാറാകട്ടെ. ആ മകൻ അള്ളാഹു ആരോഗ്യമുള്ള ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. കടം കൊണ്ട് വലിയുന്ന ആളുകൾക്ക് അള്ളാഹു ആശ്വാസം നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أجرنا من النار, اللهم أجرنا من النار, اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم اعز الاسلام والمسلمين, اللهم اعز الاسلام والمسلمين, اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا ارحم الراحمين.